നമസ്കാരം ഇത് ഭരത് ലൈവ് ഈ നടിയാക്രമിക്കപ്പെട്ട കേസിലെ അതിജീവിത പ്രത്യേക ഹർജി നൽകിയതും പ്രത്യേകമായി പരാതി വീണ്ടും ഉന്നയിച്ചതും ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചതുമൊക്കെ ഇപ്പോൾ സർക്കാരിനെ കാര്യമായി ബാധിച്ചിരിക്കുന്നു എന്നുള്ള ഒരു എന്നുള്ളൊരവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്ന് തോന്നുന്നു കാരണം സർക്കാർ സംവിധാനങ്ങളിൽ ചിലരുടെയൊക്കെ പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് അട്ടിമറി സാധ്യതയും മറ്റും കാര്യങ്ങളും ചൂണ്ടിക്കാട്ടി ഈ പെൺകുട്ടി പരാതി നൽകുകയും ഹർജി നൽകുകയും ഒക്കെ ചെയ്തത് സർക്കാരിനെ താഴെയിടാനാണ് എന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട പഴയ കായികമന്ത്രി നമ്മുടെ ഇ പി ജയരാജൻ സഖാവ് പറയുന്നത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് സർക്കാരിനെതിരെ ഹർജിയുമായി രംഗത്ത് ഈ നടി വന്നതിൽ പ്രത്യേകമായിട്ട് ഈ നദിക്ക് ഈ നടിക്ക് എന്തോ ഒരു താല്പര്യമുണ്ട് പ്രത്യേകമായി എന്തോ ഒരു അജണ്ടയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇക്കാര്യം പരിശോധിക്കണം തെരഞ്ഞെടുപ്പുകളിൽ എന്ത് വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കാനും ഇവിടെ ചിലർ മടിക്കില്ല എന്നൊക്കെ പറഞ്ഞു അതായത് യു ഡി എഫുകാരും ബി ജെ പി കാരും കൂടെ ഈ നടിയെ പൊക്കിക്കൊണ്ടുവന്ന് പരാതി കൊടുപ്പിച്ചതാണ് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് ചെത്തൊരു കഷ്ടമാണെന്ന് നോക്കി ദിലീപുമായി അവിശുദ്ധ ബന്ധമുള്ളത് ആർക്കാണെന്ന് ജനത്തിന് നന്നായിട്ടറിയാം അല്ല ദിലീപുമായി അവിശുദ്ധ ബന്ധം ആർക്കാണ് ജനത്തിനറിയാം ഞങ്ങൾക്കാർക്കും അറിഞ്ഞുകൂടാ ഇ പി ജയരാജൻ സഖാവിനറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു ലക്ഷ്യങ്ങളുമില്ല അതിജീവിതയ്ക്ക് കോടതിയെ സമീപിക്കാൻ അവകാശമുണ്ട് എന്നാൽ പ്രതികളെ രക്ഷിക്കാൻ സർക്കാർ വഴിവിട്ട ഒരു ഇടപാടും നടത്തിയിട്ടില്ല സർക്കാർ എന്നും ഇരക്കൊപ്പമാണെന്നും ഒക്കെയാണ് പറയുന്നത് നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിത കോടതിയെ സമീപിക്കാനുണ്ടായ സാഹചര്യം അറിയില്ല അത് എന്തോ ഒരു തന്ത്രമാണ് എന്ന രീതിയിലാണ് പി രാജീവോ മന്ത്രി പി രാജീവോ പ്രതികരിച്ചത് അതിജീവിതയെ സഹായിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് കോടതിയുടെ പരിഗണനയിൽ ആയതിനാൽ ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണത്തിനില്ല എന്ന് പറഞ്ഞ പി രാജീവ് ചെയ്തു ഇത് ഇപ്പൊ ഉന്നത സ്വാധീനം ഉപയോഗിച്ച് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പൊ ഈ ഹർജി നൽകിയിരിക്കുന്നത് സത്യം തെളിയട്ടെ സത്യം തെളിയുകയാണ് വേണ്ടത് സർക്കാർ എന്തിനാണ് ഭയക്കുന്നത് ഈ ഒരു കാര്യത്തിൽ സർക്കാർ എന്തിനു ഭയക്കുന്നു ഇ പി ജയരാജൻ എന്തിനു പേടിക്കുന്നു തൃക്കാക്കരയിൽ തോറ്റുപോകുമെന്ന് പേടിച്ചാണോ അതൊന്നും ഇതിന്റെ വിഷയമല്ല ഇത് കോടതിയിൽ ഇരിക്കുന്ന ഒരു കേസാണ് ഇതിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകട്ടെ ആ സ്ത്രീക്ക് തോന്നിയെന്നവർ പറഞ്ഞു അവർ ഒരു ഹർജി നൽകി അന്വേഷിക്കട്ടെ അതിനുള്ള സംവിധാനം എവിടെയില്ലേ താങ്കളുടെ തന്നെ സർക്കാരിൻ്റെ പോലീസ് വിടില്ലേ അല്ലെങ്കിൽ മറ്റ് അന്വേഷണ സംവിധാനങ്ങൾ ഉണ്ടല്ലോ അന്വേഷിക്കട്ടെ കണ്ടുപിടിക്കട്ടെ കേസ് അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കൂ ഈ തെളിവുകളോ മറ്റ് കാര്യങ്ങളോ ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന വാദ്വരണം നടത്തിയിട്ട് ഒരു കാര്യവുമില്ല അതിപ്പോൾ ഇ പി ജയരാജനായാലും ശരി പി രാജീവായാലും ശരി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായാലും ശരി ഈ അതിജീവിത നടിയായാലും ശരി ആരായാലും ശരി എല്ലാത്തിനും കൃത്യമായ തെളിവുകൾ കോടതിയുടെ മുന്നിൽ എത്തിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് പോകട്ടെ നമ്മളെപ്പോഴും അത്രയേ പറയുന്നുള്ളൂ നമ്മൾ ആരുടെയും ഭാഗത്തല്ല നമ്മൾ സത്യത്തിൻ്റെ ഭാഗത്താണ് നീതിയുടെ ഭാഗത്താണ് നീതി ഉറപ്പാവണം ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചയാൾക്ക് അതിജീവിതയ്ക്കാണെങ്കിൽ അതിജീവിതയ്ക്ക് ആർക്കായാലും നീതി ഉറപ്പാകണം നമുക്കത് മാത്രമേ പറയാനുള്ളൂ